Hi friends, welcome to Saina's Dream Kitchen. Innum oru yathra vlogum aayittanu ettittullade. Kochiyilekkulla oru yathra vlog aanu. Kochiyilekkayitte njangal povunnathu oru visayude karyathinayittanu povunnathu. Adinayitte VFS lekkaanu povunnathu. Njangal ividane oru 5 mani aayappo veettil ninnum irangi. Nammukkellavarkkum ariyam ippol VFS inde vazhi appointment eduthe ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് പോവാനായിട്ട് വിസ അനുവദിക്കുന്നുള്ളൂ മെയ് 11 2023 ന് ശേഷമാണ് ഈ നിയമം വന്നത് സൗദിയിലേക്ക് പോകുന്ന ഫാമിലി വിസക്കാര് അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസക്കാര് ടൂറിസ്റ്റ് വിസക്കാർക്ക് എല്ലാം ഇപ്പോൾ വിഎഫ്എസ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് പോവാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് 11 മണിക്കാണ് എന്തിനാണ് വിഎഫ്എസ് വഴി സൗദിയിലേക്ക് ആളുകൾ വരുന്നത് എന്ന് അറിയാത്തവർക്കായി പറയട്ടെ മിഷൻ 2030ന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോജക്റ്റുകളും ഒരുപാട് ടൂറിസ്റ്റുകളും സൗദിയിലേക്ക് വരുന്നുണ്ട് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് സൗദിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് അറിയാനും കാണിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരോ രാജ്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ എത്തി എന്ന് മാത്രമുള്ളൂ ഓൾറെഡി സൗദി ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്ന സ്ഥലത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വിഎഫ്എസിന്റെ ഈ ഒരു സെന്റർ കൊച്ചിയിൽ മാത്രമാണ് ഉള്ളത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ഫിംഗർ ചെയ്യേണ്ടി വരും ഇതിനെപ്പറ്റി ചർച്ചകൾ അങ്ങനെ നടക്കുന്നുണ്ട് കേരളത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിഎഫ്എസിന്റെ സെന്റർ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഒരു 10:30 ആയപ്പോഴേക്കും എത്തി നമുക്ക് അതിനു പോകുമ്പോൾ കൊണ്ടുപോവേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം അതിനായിട്ട് പാസ്പോർട്ട് വേണം പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും എടുക്കണം പാസ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 6 മാസം വാലിഡിറ്റി നിർബന്ധമായും ഉണ്ടാവണം അല്ലാത്ത പക്ഷം അത് പുതുക്കിയതിന് ശേഷം നിങ്ങൾ വിഎഫ്എസിൽ അപ്ലൈ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടമാവും പിന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ വേണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോസ് വേണം സൗദിയിലേക്ക് വേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോസ് ആണ് അപ്പോൾ അത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ മറക്കാതെ സൗദിയിലേക്കാണെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുപ്പിക്കാനായിട്ട് പിന്നെ വേണ്ടത് വിസിറ്റിംഗ് വിസയുടെ കോപ്പി വേണം പിന്നെ ആരാണോ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് കോപ്പി അതുപോലെ തന്നെ ബാക്ക് കോപ്പി ഇത് രണ്ടും ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് അയച്ചു തരാൻ പറയുക അതുകൂടെ കൊണ്ടുപോകണം പിന്നെ ഹസ്ബൻഡിൻ്റെ ഇക്കാമ കോപ്പി വേണം പിന്നെ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് വേണ്ടത് ഇത്രയും രേഖകൾ കൊണ്ടുവേണം നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ വിഎഫ്എസിലേക്ക് പോവാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയ സമയത്തിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സെൻറ്ററിൽ എത്താനായിട്ട് ശ്രമിക്കണം 15 മിനിറ്റ് ഇടവിട്ടിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത് എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 10 മണിക്കാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവർ 10 മണിക്ക് വന്നവരെ വിളിക്കും അത് കഴിഞ്ഞതിന് ശേഷം 10:30 വന്നവരെ വിളിക്കും പിന്നെ 10:30 10:30 11 11:30 11:30 12 ഇങ്ങനെ ഈ രീതിയിലാണ് അവർ അവിടെ നമ്മളെ പേര് വിളിച്ചുകൊണ്ടിരിക്കുക പേര് വിളിക്കുകയല്ല ചെയ്യുന്നത് ഈ ടൈമിൽ വന്ന ആൾക്കാർ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കും അങ്ങനെ ആ സമയത്ത് വന്ന ആൾക്കാരെ അവർ അതിനകത്തേക്ക് കയറ്റും നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയ സമയത്തിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തണമെന്ന് പറഞ്ഞത് അപ്പോയിൻമെൻ്റ് കൃത്യസമയത്ത് നമ്മളവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് ക്യാൻസലായി പോകുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവിടെ വേണമെന്ന് പറയുന്നത് 5 വയസ്സുവരെയുള്ള കുട്ടികളെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുപോവേണ്ടതില്ല അവരുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ആവശ്യമില്ല നമ്മൾ പോയ സമയത്ത് കുട്ടിയെയും കൂട്ടിയിട്ട് പോയിരുന്നു അപ്പോഴാണ് അതറിയാൻ കഴിഞ്ഞത് നമുക്ക് എത്ര സമയത്ത് അപ്പോയിൻമെൻ്റ് കിട്ടിയാലും ഒരുപാട് നേരം വൈകും നമുക്ക് അവിടുന്ന് ഇതൊന്ന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാനായിട്ട് നമ്മൾ ആരാണോ ഗൾഫിലേക്ക് പോകുന്നത് അവർ മാത്രമേ അതിനകത്തേക്ക് അവരെ കയറ്റി വിടുകയുള്ളൂ അതിനകത്ത് ചെന്നാലും നമുക്കൊരു ടോക്കൺ നമ്പർ തരും അവർ നമുക്ക് കിട്ടിയിരുന്നത് 84 ടോക്കൺ നമ്പർ കിട്ടിയിരുന്നത് ഒരുപാട് വഴിയാണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നത്
അപ്പോൾ നിങ്ങൾ VFS പോകുന്ന സമയത്ത് നിങ്ങൾ ട്രാവൽസിലൊന്ന് അന്വേഷിച്ചിട്ട് അവിടെ നിന്നും ഡോക്യുമെൻറ്റിൻ്റെ കാര്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് തീർച്ചപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. അവിടെ ചെന്നിട്ട് ആ പേപ്പറില്ല ഈ പേപ്പറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവർ നമ്മളെ അവിടുന്ന് പറഞ്ഞയക്കും. ഒരുപാട് പേര് അങ്ങനെ പോകുന്നത് ഞങ്ങൾ കണ്ടു. തിരുവനന്തപുരത്തുനിന്നൊക്കെ വന്നിട്ട് ഒരുപാട് പേര് മടങ്ങിപ്പോയി. അവരുടെ പഴയ പാസ്പോർട്ട് കൊണ്ടുവരാത്തതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നവർ പോയത്. അതുപോലെ തന്നെ ഓരോ പേപ്പർ കൊണ്ടുവരാൻ മിസ്സായിട്ടുള്ളവരൊക്കെ അവർ അവിടുന്ന് മടക്കി അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽസിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അവരോട് ഏതൊക്കെ പേപ്പറൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ട് എല്ലാ പേപ്പറും എടുത്തിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ അത്ര ദൂരം നമ്മൾ ചെന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ കാര്യം നടക്കാതെ മടങ്ങി വരേണ്ട അവസ്ഥയാകും. ഒരുപാട് പേരങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. നമ്മൾ തന്നെ 11 മണിക്ക് അതിനകത്തേക്ക് കയറിയിട്ട് 5:30 ആയപ്പോഴാണ് ഇങ്ങോട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചത്. 3 മണിയാവുമ്പോഴേക്കും അവർ അവിടെ ക്ലോസ് ആക്കും. അപ്പോയിൻമെൻറ്റ് കിട്ടിയവരെയൊക്കെ അവർ നോക്കും. 6 മണിവരെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മളവിടെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ചിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അവിടെ പോയാൽ ഉറപ്പായിട്ടും നേരം വൈകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നല്ല തിരക്കാണ് അവിടെ. ഓരോ സർവീസിനും വരുന്ന പൈസ 14,500 വരുന്നത്. ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് 14,500 ആണ് ആയിട്ടുള്ളത് ഒരാൾക്ക്. പിന്നെ ഇത് നമുക്ക് കൊറിയർ വഴിയാണ് കിട്ടുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ട് കൊറിയർ വഴി നമുക്ക് കോഴിക്കോട്ടേക്ക് വരും. അവിടെ നിന്നും അവർ നമ്മളോട് ഇത് വിളിച്ചു പറയും. അതിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞിതാ ഇവിടെ കൊച്ചിയിലെ സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിനേക്കാളും ആളുകൾ അകത്തുമൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ വണ്ടി വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്. ഇവിടെയാണ് സെൻറ്റർ. ഇതിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇതാണ് അവിടെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റുകളൊക്കെയാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോവേണ്ടത്. അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് ശരിയായിട്ടുണ്ട്. ഇനി കൊറിയർ വഴി 10 ദിവസം കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യും ഇൻഷാല്ലാ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടുന്ന് നമ്മൾ പിസയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ വെജിറ്റബിൾ പിസയാണ് കഴിക്കുന്നത്. ഇത് പനീറിൻ്റെ പിസയാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇതാ ഇതുപോലെ ഒരു വെജിറ്റബിൾ പിസ തന്നെയാണ്. ഇത് പനീറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് പനീറിൻ്റെ പിസയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ടൊമാറ്റോയുടെ ഒരു പിസയും ഓർഡർ ആക്കിയിരുന്നു. അങ്ങനെ നമ്മൾ 3 പിസയാണ് കഴിച്ചത്. നമുക്ക് പാർക്കിംഗ് കിട്ടിയിരുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. നമ്മൾ പേ പാർക്കിങ്ങിലായിരുന്നു പാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മെട്രോയിൽ കയറാനും വേണ്ടിയിട്ട് പോവുകയാണ്. മഹാരാജാസ് കോളേജിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കലൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. 3 സ്റ്റേഷൻ ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ 3 സ്റ്റേഷൻ കഴിഞ്ഞ് അവിടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് കലൂർ സ്റ്റേഷനിലാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത്. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും തന്നെ ഇങ്ങോട്ട് മെട്രോയിൽ തന്നെ നമ്മൾ പോന്നു. മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത് നിന്നും നമുക്ക് കലൂരിലേക്ക് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ആയിട്ടുള്ളത്. റിട്ടേൺ ടിക്കറ്റ് അടക്കമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മെട്രോ സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ കുറച്ചൊക്കെ അവിടെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് പോയി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡുമുണ്ട്.
അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ടിക്കറ്റ് നമ്മളിതാ ഇതുപോലെ ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആവും. അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോവാം. മഹാരാജാസ് കോളേജാണിത്. അതിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെരുപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു കട കണ്ടപ്പോൾ അവിടെ നമ്മൾ ചെരുപ്പ് എടുക്കാനായിട്ട് കയറി. നല്ല സൂപ്പർ കളക്ഷനുണ്ട് ഇവിടെ. എല്ലാം നല്ല അടിപൊളി ഷൂസും ചെരുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ പോന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള ഒരു കടയായിരുന്നു. ചായപീഡിയ എന്നായിരുന്നു ആ കടയുടെ പേര്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചായ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെയാണ് ആ വെറൈറ്റി ചായകളെല്ലാം റെഡിയാക്കി വെച്ചത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണി, അതേപോലെ ചിക്കൻ മജ്ബൂസ്, അതുപോലെ തന്നെ പഴംപൊരിയും ബീഫുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് പഴംപൊരിയും ബീഫും. ഇത് കൂട്ടി ബീഫ് കൂട്ടി പഴംപൊരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. കപ്പ ബിരിയാണിയും ചിക്കൻ മജ്ബൂസും ഒക്കെ. ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ഐസ്ഡ് കോൾഡ് കോഫിയും ഓർഡർ ചെയ്തു. രണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തന്നെ ഒരുപാട് രാത്രിയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ 2 മണിയായിട്ടുണ്ട്. പിന്നെ വിസ നമുക്ക് കൊറിയറായിട്ട് കോഴിക്കോട്ടേക്കാണ് വരിക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ VSF വന്നിട്ട് തന്നെ അത് കളക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നേരം വൈകുമെന്നാണ് നമ്മളവിടെ അന്വേഷിച്ച സമയത്ത് അറിയാനായിട്ട് പറ്റിയത്. അതിന് 10-ോ 15-ോ ദിവസത്തിനുള്ളിൽ കൊറിയറായിട്ട് നമുക്ക് കോഴിക്കോട്ടേക്ക് വരുമെന്നാണ് അവർ പറഞ്ഞത്. ഇനിയും കൂടുതൽ സെൻ്ററുകൾ ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് ഇത് ശരിയാക്കേണ്ട ഗതികേടൊന്നും വരില്ല. ഇനിയും കൂടുതൽ സെൻ്ററുകൾ ഉണ്ടായാൽ. നമ്മളിവിടുന്ന് അവിടേക്ക് പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനും അത് അനുഭവത്തിലൂടെ പഠിക്കാനുമായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്തത്. എത്രയോ ദൂരെ നിന്നും വന്ന ആൾക്കാർ ഓരോ പേപ്പറോ കടലാസോ ഇല്ലാത്ത കാരണത്താൽ വീണ്ടും വീട്ടിലേക്ക് തന്നെ മടങ്ങേണ്ട ഗതികേടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നേരിൽ കണ്ട കാഴ്ചയാണ് അവിടെ പോയ സമയത്ത്. അതൊക്കെ കണ്ടപ്പോൾ വലിയ വിഷമമായി. എത്രയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവരൊക്കെ കുട്ടികളെയും എല്ലാവരെയും പ്രായമായവരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ മടങ്ങി വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി പിന്നെയും ഇങ്ങോട്ട് തന്നെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.